ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ആയുർവേദ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആയുർവേദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ദിനേശവല്യാദി കേരം ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഓയില് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് ദിനേശവല്യാദി കേരം ഇത് കോട്ടയ്ക്കലിൻ്റെ ഉണ്ട് വേറെ പല കമ്പനികളുടേതും ഈ ഒരു ദിനേശവല്യാദി കേരം അവൈലബിൾ ആണ് പല ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് 200 ml പാക്കാണ് ഇതിന് 165 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് 3 വർഷം വരെ യൂസ് ചെയ്യാം ഡേറ്റ് ഓഫ് പാക്കിങ്ങിന് ശേഷം 3 വർഷം വരെ യൂസ് ചെയ്യാം എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് കാര്യം ഇതിപ്പം യൂട്യൂബിലൊക്കെ പറയുന്നുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുക്കുമെന്ന് പക്ഷേ മുഖം വെളുക്കും വെളുക്കാനുള്ളൊരു ക്രീമാണ് എന്ന് ഞാൻ സോറി ക്രീമല്ല വെളുക്കാനുള്ളൊരു ഓയിലാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ മുഖത്തുള്ള മുഖഗുരുവിൻ്റെ പാട് കരിമംഗലം സൺടാണ് അങ്ങനത്തെ മുഖത്ത് സോറിയാസിൻ്റെ പാട് മുഖത്തുള്ള എന്ത് പാടായാലും ഈ ഒരു ഓയിൽ സ്ഥിരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാര്യം ഞാനിത് ഇപ്പം ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ ചെയ്തത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ എൻ്റെ ഐറ്റം അപ്പം ഇത് സ്കിന്നിൻ്റെ പ്രോബ്ലംസ് മാറാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരു സംഭവമാണ് പിന്നെ ചിലവർക്ക് ഇങ്ങനെ കുറച്ച് ഗ്ലോ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ പറയുന്ന റിവ്യൂ കേട്ടിട്ടാണ് ഞാനിത് ഈ ഒരു ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഇത് തേച്ച് കഴിഞ്ഞാൽ വെളുക്കും ഇപ്പം ചിലവർക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നതെന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ പിമ്പിൾസ് വരാം കാര്യം ഓയിലി സ്കിന്നുള്ളവരുണ്ട് ഡ്രൈ സ്കിന്നുള്ളവരുണ്ട് നോർമൽ സ്കിന്നുള്ളവർ അങ്ങനെ പല ടൈപ്പിലുള്ള സ്കിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യൻസ് അവർക്ക് ഇപ്പം ഈ ഓയിലെന്നല്ല എന്ത് ക്രീമായാലും ഓരോരുത്തർക്ക് ഓരോ റിസൾട്ട് ആയിരിക്കും തരുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഓയിൽ തന്നെ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരുടെ പോർസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം ഈ ഒരു ദിനേശവല്യാദി കേരം യൂസ് ചെയ്തത് കൊണ്ട് പിമ്പിൾസ് വരുന്നുണ്ട് എന്ന് ഒരുപാട് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടിയവരും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് തകിട്ട് മേമ്പട എന്താ വരട്ട മഞ്ഞൾ മറ്റേ എന്താ കൊന്നപ്പൂവിൻ്റെ തൊലി പിന്നെ നാൽപ്പാമരത്തിൻ്റെ തൊലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വരട്ട മഞ്ഞൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വരട്ട മഞ്ഞൾ നമ്മുടെ രോമം കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബോയ്സ് ഈ ഒരു ദിനേശവല്യാദി കേരം യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കാര്യം രോമങ്ങളൊക്കെ തൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആണല്ലോ അപ്പോൾ ഇത് സ്പെഷ്യലി പ്രിപ്പേർഡ് ബൈ ലേഡീസാണ് ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതെന്നല്ല ലേഡീസാണ് ഇത് കൂടുതലും ഉപയോഗിക്കേണ്ടത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആയിട്ടുള്ള ലേഡീസിന് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിന് കുറച്ച് ഡിസ്കളറേഷൻ വരും അത് ചിലപ്പം ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക അതുകൊണ്ടിട്ടാണെന്ന് പക്ഷെ അതുകൊണ്ടിട്ടല്ല നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഡാർക്കൻ ആവുകയും പിമ്പിൾസ് വരികയും ചൊറിച്ചിൽ വരികയും അങ്ങനെ പലതരം പ്രോബ്ലംസ് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രീമെന്നല്ല ഈ ഒരു ഓയിലെന്നല്ല എന്ത് ഓയിലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ദിനേശവല്യാദി കേരത്തിനെ കുറിച്ച് ഇത്ര പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ടൈപ്പിൽ അവൈലബിൾ ആണ് അതായത് ദിനേശവല്യാദി കേരം അതായത് അതിൽ വെളിച്ചെണ്ണയുടെ കണ്ടൻറ്റാണ് കൂടുതലുള്ളത് പിന്നെ ദിനേശവല്യാദി തൈലവും കുഴമ്പും ഒക്കെ അവൈലബിൾ ആണ് അതിൽ നല്ലെണ്ണയുടെ കണ്ടൻറ്റാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ദിനേശവല്യാദി കേരമാണ് അതായത് വെളിച്ചെണ്ണയിലുള്ളതാണ് അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അപ്പം ഇത് കുളിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ ഞാൻ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം വലിയ ക്വാണ്ടിറ്റിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യം കണ്ണിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും പിന്നെ പിടികത്തിൻ്റെ ഭാഗത്തും അപ്ലൈ ചെയ്യേണ്ട കാര്യം രോമങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുളിക്കുന്നതിന് മുന്നായിട്ട് 1/2 മണിക്കൂർ മുന്നായിട്ട് മുഖത്ത് നല്ലോണം തേച്ചൊന്നും മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒരുപാട്
ടൈം മുഖത്ത് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് സമയം നമ്മൾ ഓയിൽ മുഖത്ത് ഇട്ട് വെച്ചിരുന്നാൽ. അപ്പം അങ്ങനെയുള്ളവർ ഇത് ഇട്ടൊന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ ഇത് ത്വക്ക് രോഗങ്ങളുള്ളവരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓയിലല്ല, പക്ഷേ ഒന്നോ രണ്ടോ ഷെയ്ഡ് ഇമ്പ്രൂവ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പം ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് മുഖത്തുള്ള പാട്, ത്വക്ക് രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ദിനേശവല്യാദി കേരളത്തിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ എന്തായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ. കാര്യം എന്നാലേ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.